അഹങ്കരിക്കരുത്, ഇല്ലാത്തതിൽ വിഷമിക്കരുത്. ഉള്ളത് ഇല്ലാതാകുവാനും ഇല്ലാത്തത് ഉണ്ടാകുവാനും അധികം സമയം വേണ്ട എന്നോർക്കുക. ഒരിക്കൽ ഒരു തവളയും മക്കളും മൈതാനത്ത് ചാടിച്ചാടി നടക്കുകയായിരുന്നു. അങ്ങനെ രസിച്ച് നടക്കുന്നതിനിടയിൽ അങ്ങു ദൂരെ ഒരു കാള മൈതാനത്ത് നിന്ന് പുല്ല് തിന്നുന്നത് കുഞ്ഞുമക്കൾ കണ്ടു. അവർ അമ്മത്തവളയോട് ചോദിച്ചു, എന്ത് വലിയ ജീവിയാണ് അല്ലേ അമ്മേ, എന്ത് രസമാണ് അതിനെ കാണാൻ. സ്വതവേ അഹങ്കാരിയായ അമ്മത്തവള പറഞ്ഞു, ഓ അത്ര വലിയ വലിപ്പമൊന്നുമില്ല, എനിക്കും വേണേൽ അത്രയുമൊക്കെ ആകാം എന്ന് പറഞ്ഞ് അമ്മത്തവള ദീർഘശ്വാസം വലിച്ച് വയറ് വീർപ്പിക്കുവാൻ തുടങ്ങി. അതിനിടയിൽ മക്കളോട് ചോദിച്ചു, ഇപ്പോൾ ഞാൻ അതിലും വലുതല്ലേ? മക്കൾ പറഞ്ഞു, ഇല്ലമ്മേ നമ്മൾ തവളകളല്ലേ, അത് കാളയാണ്. അമ്മത്തവള വിട്ടുകൊടുത്തില്ല. അമ്മത്തവള വീണ്ടും ദീർഘശ്വാസം വലിച്ച് വയറു വീർപ്പിക്കുന്നതിനിടയിൽ ഠേ എന്നൊരു ശബ്ദം കേട്ടു. അപ്പോൾ അതാ വയറു പൊട്ടി അമ്മത്തവള ചത്തുകിടക്കുന്നു. സഹോദരങ്ങളെ, ഉള്ളതിലധികം ഭാവം നാമും കാണിക്കരുത്. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാകട്ടെ നമ്മുടെ തുടർന്നുള്ള ജീവിതം. അതിന് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃതയുഗമുഖായകളെ തീരത്തു മത്സരിച്ചു മത്സരിച്ചു മരിക്കുമീ തിരകളും നിങ്ങളും ഒരുപോലെ. ഞാൻ എന്ന ഭാവ